സ്റ്റഡി ഗൈഡ് മലയാളത്തിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റീസണിങ്ങിലെ ഫൈൻഡിങ് ഫിഗേഴ്സ്. അതായത് ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഫിഗേഴ്സ് തന്നിട്ട് എത്ര ട്രയാംഗിൾസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ. അത്തരം ചോദ്യങ്ങൾ ട്രിക്സ് യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ടൈം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം നമുക്കിങ്ങനെ ഫിഗേഴ്സ് തന്നിട്ട് ഇതിൽ എത്ര നമ്പർ ഓഫ് ട്രയാംഗിൾസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, ഈ ഫിഗർ തന്നെ നോക്കാം. ഔട്ടറിൽ നമുക്കൊരു ട്രയാംഗിൾ ഉണ്ട് ഇല്ലേ, അതൊരു ട്രയാംഗിൾ ആണ്. അതുപോലെ ഇനി ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ട്രയാംഗിൾ അല്ലേ, രണ്ടാമത്തെ ട്രയാംഗിൾ ആയി. അതേപോലെ ഇതും ഒരു ട്രയാംഗിൾ അല്ലേ, മൂന്നാമത്തെ ട്രയാംഗിൾ ആയി. അപ്പോൾ ടോട്ടൽ ഇതിൽ എത്ര ട്രയാംഗിൾസ് വരുന്നുണ്ട്? മൂന്ന് ട്രയാംഗിൾസ് വരുന്നുണ്ട്. ഫിഗർ സിമ്പിൾ ആയത് കാരണം നമുക്ക് ഡയറക്റ്റ് എണ്ണി നോക്കാൻ സാധിച്ചു. പക്ഷേ ഈ ഫിഗറിന് പകരം ഈ ഫിഗറാണ് വരുന്നതെങ്കിൽ ഇതേപോലെ എണ്ണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരില്ലേ? അത് സിമ്പിളായിട്ട് ട്രിക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഈ ട്രയാംഗിൾ തന്നെ കൺസിഡർ ചെയ്യാം. ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതിൻ്റെ ബേസാണ്. ഈ ബേസിനെ ടോപ്പിൽ നിന്നുള്ള പോയിൻ്റ് എത്ര പാർട്ടാക്കുന്നുണ്ട്, അതായത് ഈ പോയിന്റിൽ നിന്നുള്ള ലൈൻസ് നമ്മുടെ ബേസിനെ എത്ര കഷ്ണങ്ങളാക്കുന്നുണ്ട്. ആദ്യം ഇതൊരു പാർട്ട്, ദെൻ ഇത് രണ്ടാമത്തെ പാർട്ട്, അങ്ങനെ നമുക്ക് രണ്ട് പാർട്സ് ആക്കുന്നുണ്ട്. ഈ ഒന്നിനെയും രണ്ടിനെയും ഇനി ആഡ് ചെയ്യുക. ഒന്നും രണ്ടും കൂട്ടി എത്ര കിട്ടും? മൂന്ന് കിട്ടും. അത് തന്നെയല്ലേ നമ്മുടെ ആൻസർ? സോ ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. ഇതിൽ ബേസിനെ ഇവിടെ നിന്നുള്ള പോയിൻറ്സ് എത്ര കഷ്ണങ്ങളാക്കുന്നുണ്ട്? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. നാല് പാർട്സ് ആക്കുന്നില്ലേ, ഇത് നാല് ഇനി ആഡ് ചെയ്യുക. 1+2+3+4 ആൻസർ എന്ത് വരും? 3, 3, 6, 6, 4, 10. ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാംഗിൾസ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. നമ്മൾ എണ്ണുന്നതിലും എത്രയോ ഈസിയാണ്, ഡയറക്റ്റായിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താനും സാധിക്കും. അടുത്തൊരു ഫിഗർ നോക്കാം. ഇതും നേരത്തെ അതേ മോഡൽ തന്നെയാണ്. സോ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ബേസിനെ എത്ര പാർട്സ് ആക്കുന്നുണ്ട് എന്ന് നോക്കുക. 1, 2, 3, 4, 5, 6. ഇനി ഇതെല്ലാം ആഡ് ചെയ്താൽ മതി. 1+2+3+4+5+6 എന്ന് പറയുന്നത് 21 ആയിരിക്കും. നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നതിന് പകരം വേറൊരു മെത്തേഡും കൂടി നമുക്ക് യൂസ് ചെയ്യാം. നോക്കാം, ഇപ്പം നമുക്ക് ടോട്ടൽ ഇതിൽ എത്ര പാർട്സ് കിട്ടി? 6 എണ്ണമല്ലേ. ആ 6-ൻ്റെ തൊട്ടടുത്ത നമ്പർ ഏതാണ്? 7. 6-ൻ്റെ തൊട്ടടുത്ത നമ്പറുമായിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക. അപ്പം എന്ത് കിട്ടി? 42/2, അതും 21 അല്ലേ. അഡിഷൻ എളുപ്പമുള്ളവർ അത് ചെയ്യാം, അല്ലെങ്കിൽ അതിലും സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഇതിൽ ഈ 6-ന് പകരം ഏത് നമ്പർ വന്നാലും അതിൻ്റെ തൊട്ടടുത്ത നമ്പറുമായി മൾട്ടിപ്ലൈ ചെയ്ത് പകുതി എടുത്താൽ മതി. അങ്ങനെയും നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. അടുത്തൊരു ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ നേരത്തെ അതേ മോഡലാണ്, പക്ഷേ ഇടയിൽ രണ്ട് ഹൊറിസോണ്ടൽ ലൈൻസ് വന്നു. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ബേസുകൾ തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. പക്ഷേ അടിയിലത്തെ ബേസ് മാത്രമല്ല, മുകളിലോട്ട് എത്ര ബേസുകളുണ്ടോ അതെല്ലാം കൺസിഡർ ചെയ്യണം. ആദ്യം താഴത്തുനിന്ന് തുടങ്ങാം. ഈ ബേസിനെ പോയിന്റിൽ നിന്നും വരുന്ന ലൈൻസ് എത്ര പാർട്സ് ആക്കി? 1, 2, 3, 4, 5, 6. ഇവിടെ മാത്രം 6 പാർട്സ്. ഇതിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 21 കിട്ടും. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തതായിരുന്നു. ഇനി അടുത്തത് ഈ ബേസ് കൺസിഡർ ചെയ്യുക. ഈ ബേസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ എത്ര പാർട്സ് ഉണ്ട്? 1 and 2. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടിയില്ലേ. ഇനി മറ്റൊരു ബേസും കൂടി ഉണ്ട്, ഇതിൽ എത്ര പാർട്സ് ഉണ്ട്? 1, 2 and 3. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താലോ? 6 കിട്ടി. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ട്രയാംഗിൾസ് കിട്ടാൻ ഈ 3 എണ്ണവും ആഡ് ചെയ്യാം. അപ്പം നമുക്ക് എത്ര കിട്ടി? 30. അതായിരിക്കും ഈ ഫിഗറിലെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാംഗിൾസ് എന്ന് പറയുന്നത്. അടുത്തത് ഇത്തരത്തിലുള്ളൊരു ഫിഗറാണെങ്കിലോ, ഒരു ട്രയാംഗിളിനകത്ത് ലൈൻസ് വന്നിട്ടുണ്ട്, അതായത് ഹൊറിസോണ്ടൽ ലൈൻസ് വന്നിട്ടുണ്ട്. ഇതിൽ നമ്പർ ഓഫ് ട്രയാംഗിൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യം ഔട്ടറിലൊരു ട്രയാംഗിൾ ഇല്ലേ, ദെൻ ഇതൊരു ട്രയാംഗിൾ അല്ലേ, അത് കഴിഞ്ഞാൽ ഇതും ഒരു ട്രയാംഗിൾ അല്ലേ. ടോട്ടൽ എത്ര ട്രയാംഗിൾസ് ആയി? 3 ട്രയാംഗിൾസ് ആയി.
കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മൾ ഈ ആൻസറിലോട്ട് എങ്ങനെയാണ് എത്തേണ്ടത്? ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇതിൽ എത്ര ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ടെന്ന് എണ്ണിയാൽ മതി നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. 1, 2, 3 മൂന്ന് ലൈൻസ് അല്ലേ എവിടെയുള്ളത്? അത് തന്നെയല്ലേ നമ്മുടെ ആൻസർ. അതേപോലെ ഈ ക്വസ്റ്റ്യൻ ആണെങ്കിലോ ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടാവും? 1, 2, 3, 4, 5 അഞ്ച് ഹൊറിസോണ്ടൽ ലൈൻസാണ് ഉള്ളത്. സോ ഇതിലെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഇനി ഇത്തരത്തിലുള്ളൊരു ഫിഗർ ആണെങ്കിലോ നമ്മൾ ആദ്യം പഠിച്ചത് തന്നെ ബേസുകൾ കൺസിഡർ ചെയ്യുക, ആ ബേസുകളെ ഈ പോയിന്റിൽ നിന്നുള്ള ലൈൻസ് എത്ര പാർട്സ് ആക്കുന്നുണ്ടെന്ന് നോക്കണം. ആദ്യം ഏറ്റവും താഴത്തെ ബേസ് തന്നെ നോക്കാം. ഇതിൽ എത്ര പാർട്സ് ഉണ്ട്? 2 പാർട്സ് അല്ലേ. സോ അതിൻ്റെ സമ്മ എത്രയായിരിക്കും? 3. ദെൻ ഇതല്ലേ അടുത്ത ബേസ്, അതിലെത്ര പാർട്സ് ഉണ്ട്? അതിലും 2 പാർട്സ്, അതിൻ്റെ സമ്മ എത്രയായിരിക്കും? അഗെയിൻ 3. അതേപോലെ ഏറ്റവും മുകളിലത്തെ ബേസ്, അതിലെത്ര പാർട്സ്? അതിലും 2 പാർട്സ് ആണ്. സോ അവിടെയും സം 3 കിട്ടി. ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയായിരിക്കും? 9. 9 ട്രയാങ്കിൾസ് ആയിരിക്കും നമുക്ക് ഈ ഫിഗറിനകത്ത് വരുന്നത്. ഇനി ഒരു സ്ക്വയറിനകത്തെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കാനാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഈ സ്ക്വയറിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് എണ്ണുക. അതായത് 1, 2, 3, 4 ട്രയാങ്കിൾസ് അല്ലേ ഇതിനകത്ത് വരുന്നത്. ഇനി ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 8 നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആണ് ഇതിനകത്തുള്ളത്. എങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ 4 എണ്ണം കിട്ടി. ഇനി ഇതൊരു ട്രയാങ്കിൾ അല്ലേ, അതേപോലെ ഇതും ഒരു ട്രയാങ്കിൾ അല്ലേ, 6 എണ്ണമായി. അതേപോലെ ഇതും ഒരു ട്രയാങ്കിൾ അല്ലേ, സെയിം, ഇതും ഒരു ട്രയാങ്കിൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 8 ട്രയാങ്കിൾസ് ആണ്. നമ്മൾ എണ്ണി സമയം കളയണ്ട, ഡയറക്റ്റ് ആൻസറിലോട്ട് എത്താം. ഇനി അതേപോലെ ഈ പ്രോബ്ലത്തിലാണെങ്കിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ടാവുമെന്ന് നോക്കാം. ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. 8 ഇരട്ടി എടുത്താൽ ഇതിലെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കിട്ടും. 16 ട്രയാങ്കിൾസ് ആയിരിക്കും ഈ ഒരു ഫിഗറിനകത്ത് വരുന്നത്. ഇനി ഇങ്ങനൊരു ഫിഗറാണെങ്കിലോ ഇവിടെ നമുക്ക് 2 സ്ക്വയേഴ്സ് ഉണ്ട്. സോ ഇതിലെങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം പുറമേയുള്ള വലിയ സ്ക്വയർ കൺസിഡർ ചെയ്യണം. അതിനകത്തെ ട്രയാങ്കിൾസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇത്ര നേരം ചെയ്ത പോലെ തന്നെ ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് എഴുതുക. 1, 2, 3, 4, 5, 6, 7, 8. ഇനി ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 8 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 16. അടുത്തത് ചെറിയ സ്ക്വയർ കൺസിഡർ ചെയ്യുക. അതിലും എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് എഴുതുക. 1, 2, 3, 4, 5, 6, 7, 8. അഗെയിൻ അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 16 കിട്ടിയില്ലേ. ഇനി ഈ 2 ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കിട്ടും. അതായത് 16ഉം 16ഉം 32. ഇനി ഈ ഒരു ഫിഗർ ആണെങ്കിലോ ഇവിടെ ചെയ്ത അതേ മെത്തേഡ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണെന്നറിയോ? അകത്തെ സ്ക്വയറിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണിച്ചതുപോലെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് മേ ബി കുറവായിരിക്കും, പക്ഷേ ഈ രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുറമേയുള്ള സ്ക്വയറിനെ അതിൻ്റെ കോർണേഴ്സിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതുപോലെയല്ലോ ഈ ഫിഗർ, ഡിഫറൻസ് മനസ്സിലായില്ലേ? സോ ഈ മെത്തേഡ് യൂസ് ചെയ്യില്ല. പിന്നെ എങ്ങനെ ചെയ്യും? അകത്തുള്ള സ്ക്വയർ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നത് പോലെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കുക. അതായത് 1, 2, 3, 4. 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ സ്ക്വയറിനകത്തെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഇനി ബാക്കി എങ്ങനെ ചെയ്യണം? ഈ സ്ക്വയറിൽ എത്ര ട്രയാങ്കിൾസ് വരുന്നുണ്ടെന്ന് നോക്കുക. അതായത് ഇതൊഴിവാക്കിയിട്ട് ബാക്കി എത്ര ട്രയാങ്കിൾസ്. ഇവിടെ 1 എണ്ണമല്ലേ, ഇവിടെ 1 എണ്ണമുണ്ട്, ഇവിടെ 1 എണ്ണമുണ്ട്, ഇവിടെ 1 എണ്ണമുണ്ട്. ടോട്ടൽ 4 ട്രയാങ്കിൾസ്. ഈ 4നെ 8 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഈ ഫിഗറിൻ്റെ കിട്ടും. സോ ഈ ഫിഗറും ഇതും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇനി ട്രയാങ്കിൾസിനകത്ത് മറ്റൊരു ട്രയാങ്കിൾസ് വരുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ വശങ്ങളിലെ സെൻറ്റേഴ്സിലൂടെ പോയിൻറ്റ്സ് ടച്ച് ചെയ്തിട്ട് മറ്റൊരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതിൽ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടാവും നോക്കാം.
1 2 3 4 നാല് ട്രയാങ്കിൾസ് ഇവിടെ കിട്ടിയില്ലേ. ഇനി ഔട്ടറിലെ ഒരു ട്രയാങ്കിളും കൂടെ കൂടുമ്പോൾ 4 1 ടോട്ടൽ ഈ ഫിഗറിലെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയാണ്? 5. ഇനി ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് മറ്റൊരു ട്രയാങ്കിൾ കൂടി വരുമ്പോഴോ? ഈ ഫിഗറിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു ട്രയാങ്കിളിനകത്ത് മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ 4 ട്രയാങ്കിൾസ് പുതുതായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതായത് ഔട്ടറിലെ ട്രയാങ്കിൾ കൂടാതെ ബാക്കി 4 ട്രയാങ്കിൾസ് പുതിയതായിട്ട് ഉണ്ടാകുന്നുണ്ട്. അത് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ആദ്യം ഉള്ളിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? ഒരു ട്രയാങ്കിൾ അല്ലേ. സോ അവിടെ ഒരു 4 ട്രയാങ്കിൾ ക്രിയേറ്റ് ആയിട്ടുണ്ടാവില്ലേ. ഇനി അതിനകത്ത് വീണ്ടും ഒരു ട്രയാങ്കിൾ വന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു 4 ട്രയാങ്കിൾസ് ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവില്ലേ. ആ 4 ആഡ് ചെയ്തു. ഇനി ഔട്ടറിലൊരു ട്രയാങ്കിൾ ഇല്ലേ, അതും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കിട്ടും. സോ 9 ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആയോ? നമ്മൾ ഈ ഫിഗറിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കി, ഒരു ട്രയാങ്കിളിനകത്ത് മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ 4 ട്രയാങ്കിൾസ് പുതിയതായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആദ്യം ഒരു ട്രയാങ്കിൾ വരച്ചു, അപ്പോൾ 4 ട്രയാങ്കിൾസ് ഫോം ചെയ്തു, വീണ്ടും അതിനകത്തൊരു ട്രയാങ്കിൾ വരച്ചു, അപ്പോൾ പിന്നെയും 4 ട്രയാങ്കിൾസ് ഫോം ചെയ്തു, അങ്ങനെ ഔട്ടറിലൊരു ട്രയാങ്കിൾ കൂടി ഇല്ലേ. സോ നമുക്ക് ആൻസർ കിട്ടും. നമ്മൾ എണ്ണി ആൻസറിലോട്ട് എത്തുന്നതിന് പകരം ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആൻസറിലോട്ട് എത്താം. അതുതന്നെ ഈ ഫിഗറിലാണെങ്കിലോ, ഔട്ടറിലൊരു ട്രയാങ്കിൾ ഉണ്ട്, അതിനകത്ത് ആദ്യം ഒരു ട്രയാങ്കിൾ വരച്ചു, അപ്പം 4 ട്രയാങ്കിൾസ് ഫോം ആയിട്ടുണ്ടാവില്ലേ. ദെൻ വീണ്ടും ഒരു ട്രയാങ്കിൾ വരച്ചു, അഗെയിൻ 4 ട്രയാങ്കിൾസ് ഫോം ആയിട്ടുണ്ടാവില്ലേ, അതിനകത്ത് വീണ്ടും ഒരു ട്രയാങ്കിൾ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അതിലും 4 ട്രയാങ്കിൾസ് ഫോം ആയിട്ടുണ്ടാവും. ദെൻ ഔട്ടറിൽ ഒരു ട്രയാങ്കിൾ കൂടെ വരും, അതും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ 13 ട്രയാങ്കിൾസ് നമുക്ക് ഈ ഫിഗറിനകത്ത് നിന്ന് കിട്ടും. ഇനി ഈ ഒരു ഫിഗർ നമ്മൾ ഇപ്പം ചെയ്തത് തന്നെയാണ്. ഇതിലെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് നമുക്ക് എത്ര കിട്ടി? 9. അതായത് ആദ്യം ഒരു ട്രയാങ്കിൾ, സോ 4 എണ്ണം, അതിനകത്തൊരു ട്രയാങ്കിൾ, വീണ്ടും 4 എണ്ണം, ദെൻ ഔട്ടറിലെ ട്രയാങ്കിൾ. ടോട്ടൽ നമുക്ക് എത്ര കിട്ടി? 9 ട്രയാങ്കിൾസ് കിട്ടി. ഇനി ഇതിനെ തന്നെ ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ ഈ ഫിഗറിലെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയായിരിക്കും? നമ്മളിപ്പോൾ പുതുതായി വരച്ച ലൈൻ ഇതിൽ 2 ട്രയാങ്കിൾസ് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ. ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇവിടെ ഒരു ട്രയാങ്കിൾ. സോ അതിൽ 2 ട്രയാങ്കിൾസ് ക്രിയേറ്റ് ആയി. അതേപോലെ ഇവിടെയും 2 ട്രയാങ്കിൾസ് ക്രിയേറ്റ് ആയില്ലേ. അതേപോലെ ഇവിടെയും 2 ട്രയാങ്കിൾസ് ക്രിയേറ്റ് ആയില്ലേ. സോ ഇത് 3 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 6 കിട്ടി. ഈ 9 കൂടെ പുതുതായി ഉണ്ടായ 6 ട്രയാങ്കിൾസ് കൂടി ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് 15 കിട്ടും. ഇനി പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. ഈ ഒരു പോർഷൻ മാത്രം കൺസിഡർ ചെയ്താൽ നമ്മൾ ആദ്യം പഠിച്ച കാര്യമാണ് ഈ ട്രയാങ്കിളിൻ്റെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എങ്ങനെ കിട്ടി. 1, 2 ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 3 അല്ലേ കിട്ടിയത് എന്ന്. നമ്മൾ ഇവിടെ 2 ട്രയാങ്കിൾസ് മാത്രമാണ് കൺസിഡർ ചെയ്തത്. എന്തുകൊണ്ടാണ്? ഈ 9 ആൻസർ കിട്ടിയ സമയത്ത് നമ്മൾ ഈ ട്രയാങ്കിൾ കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അതായത് ഇതിലെ ഔട്ടർ ട്രയാങ്കിൾ നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തു. അതുകൊണ്ടാണ് രണ്ടാമത് പുതുതായി എണ്ണിയപ്പോൾ നമ്മൾ ആ ട്രയാങ്കിൾ കണക്കിലെടുക്കാത്തത്. റീസണിങ്ങിലെ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും കൂടുതൽ എക്സാമ്പിൾസ് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ തീർച്ചയായും കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടി യൂസ് ആവുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. റീസണിങ്ങിലെ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.